السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله وكفى وسلام على عباده الذين اصطفى، أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. الحمد لله എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ജീവിതത്തിൽ ഈ നിമിഷം വരെ വന്നുപോയ സർവ അപരാധങ്ങളും കാരുണ്യവാനായ പടച്ച റബ്ബ് പുറത്തു മാപ്പാക്കി തെരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഇനിയുള്ള കാലം അല്ലാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കു പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരണപ്പെടാൻ കാരുണ്യവാനായ അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ടോ അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല ആരെല്ലാം ഈ ക്ലാസ് മുടങ്ങാതെ മാസക്കാലങ്ങളായിട്ട് മുത്തുനബിയോടുള്ള മഹബത്ത് കാരണം ആരെല്ലാം കേൾക്കുന്നവരുണ്ടോ, പഠിക്കുന്നവരുണ്ടോ, ജീവിതത്തിൽ ചെയ്യുന്നവരുണ്ടോ, ദഅവത്ത് ചെയ്യുന്നവരുണ്ടോ, അല്ലാഹു എല്ലാവർക്കും ഈമാനുള്ള ഒരു മരണം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, നാം ഇന്ന് പഠിക്കുന്ന ഹദീസ് അൻ അദിയുബിന് ഹാതിം റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻകും മിൻ അഹദിൻ ഇല്ല سيكلمه ربه ليس بينه وبينه ترجمان فينظر أيمن منه فلا يرى إلا ما قدم من عمله وينظر أما منه فلا يرى إلا ما قدم وينظر بين يديه فلا يرى إلا النار تلقاء وجهه فاتقوا النار ولو بشق تمر. مهانا يا رسول الله صلى الله عليه وسلم തങ്ങൾ പറഞ്ഞതായി അദിയുബ്നു ഹാതിം റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഖിയാമത്ത് നാളിൽ നിങ്ങൾ ഓരോരുത്തരോടും ഒരു പരിഭാഷകനുമില്ലാതെ അല്ലാഹു സംസാരിക്കുന്നതാണ് എന്ന് മഹാനായ നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കിന്ന് മലയാളം അല്ലെങ്കിൽ അറബി ഇങ്ങനെയുള്ള ഇംഗ്ലീഷ് ഹിന്ദി ചില ഭാഷകൾ അറിയാത്തവരുണ്ട്. നമുക്ക് സംസാരിക്കാൻ പേടിയാണ്. ഇന്ന് ബംഗാളികളോട് സംസാരിക്കാത്തവർ, അറബികളോട് സംസാരിക്കാത്തവർ, അറബി അറിയാത്തവർ എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, പരലോകത്ത് ഒരു പരിഭാഷകന്റെയും ആവശ്യമില്ലാതെ എല്ലാവരും ലോകത്തിൻ്റെ അധിപനായ പടച്ച റബ്ബിനോട് അവിടെ നിന്ന് സംസാരിക്കും. അല്ലാഹു നിങ്ങളോട് സംസാരിക്കുന്നതാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നിശ്ചയം അല്ലാഹു നിങ്ങളോട് സംസാരിക്കുന്നതാണ്. ആ സമയത്തും മനുഷ്യൻ അവൻ വെറും നിസ്സാരനായിട്ട് അവിടെയും ഇവിടെയും നോക്കുന്നത് അല്ലാഹുവിൻ്റെ മുന്നിൽ. പടച്ച റബ്ബ് നാളെ സംസാരിക്കുന്ന സമയം അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും, നിസ്സാരനായിട്ട് നിന്ദിനായിട്ട് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നതാണ്. തൻ്റെ വലതുഭാഗത്തേക്ക് നോക്കുമ്പോൾ തൻ്റെ അമലുകളല്ലാതെ മറ്റൊന്നും കാണാനില്ല. വലതുഭാഗത്തേക്ക് നോക്കുന്ന സമയം പടച്ച റബ്ബിൻ്റെ കോടതിയിൽ സംസാരത്തിൻ്റെ വേളയിൽ നിൽക്കുമ്പോൾ അവനിങ്ങനെ നിസ്സാഹനായിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ, വലതുഭാഗത്തേക്ക് നോക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങൾ, നന്മകൾ, നിസ്കാരം, ദിക്റു, ഖുർആൻ, സ്വലാത്ത്, സദക്ക ഇങ്ങനെയുള്ള നല്ല നല്ല നന്മകൾ അവൻ്റെ വലതുഭാഗത്ത് കാണുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇടതുഭാഗത്തേക്ക് നോക്കുമ്പോഴും തൻ്റെ അമലുകളല്ലാതെ മറ്റൊന്നും കാണുന്നില്ല. ജീവിതത്തിൽ ചെയ്ത തെറ്റുകൾ, ആ അമലുകളാണ് അവൻ്റെ ഇടതുഭാഗത്ത് നോക്കുമ്പോൾ അവൻ കാണുന്നത്. അവിടെ അതൊന്നുമല്ലാതെ വേറെ ഒന്നും കാണാനില്ല. എന്നിട്ട് പ്രവാചകൻ പറയുന്നു, തൻ്റെ മുന്നിലേക്ക് നോക്കുമ്പോൾ തീയല്ലാതെ മറ്റൊന്നും കാണുന്നതല്ല. അവൻ്റെ മുൻഭാഗത്തേക്ക് നോക്കുന്ന സമയം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭയാനകമായ തീയാണ് അവൻ അവിടെ കാണുന്നത്. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നു, അത് കണ്ട് നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാൻ പരിശ്രമിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വലതുഭാഗത്തവൻ്റെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ, ഇടതുഭാഗത്തവൻ്റെ ജീവിതത്തിൽ ചെയ്ത തിന്മകൾ അവൻ്റെ കണ്ണിൻ്റെ മുന്നിൽ ഭയാനകമായ അള്ളാഹുവിൻ്റെ അദാബുകൾ കൊണ്ട് നിറച്ച ആ ഒരു വലിയ നരകം എൻ്റെ പ്രിയപ്പെട്ടവർ അവൻ്റെ കണ്ണിൻ്റെ മുന്നിൽ കാണുകയാ. തീയല്ലാതെ വേറെ ഒന്നുമില്ല. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്, എന്തേ വന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഫത്തക്കുന്നാറ വലൌ ബിസ്സിഖി തംറ, നിങ്ങൾ ആ നരകമുണ്ടല്ലോ ഭയാനകമായ നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ പരിശ്രമിക്കുക. ഒരു കാരക്കയുടെ കഷ്ണം ദാനം ചെയ്തിട്ടാണെങ്കിലും, കാരക്കയുടെ ഒരു കീറ് സദക്ക കൊടുത്തിട്ടാണെങ്കിലും ആ ഭയാനകമായ നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ പരിശ്രമിക്കണേ എന്ന് നബിഗിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭയാനകമാണ് ആ പരലോകം.
ആയിഷാ ബിബി റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, ഖാല സമിഅത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഫീ ബഅദി സ്വലാത്തിഹി അല്ലാഹുമ്മ ഹാസിബിനി ഹിസാബൻ യസീറ ഫലമ്മാ ഇൻസറഫ ഖുൽതു യാ നബിയല്ലാഹ് മൽ ഹിസാബുൽ യസീർ ഖാല അയുൻദറു ഫീ കിതാബിഹി فيتجاوز عنه انه من نوقش الحساب يومئذ يا عائشه هلك. മഹാനായ മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹു വിരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില നമസ്കാരങ്ങളിൽ ഇപ്രകാരം ദുആ ചെയ്യുന്നതായി ഞാൻ കേട്ടു. അല്ലാഹുമ്മ ഹാസിബിനി ഹിസാബ യസീറ. പ്രവാചകൻ അങ്ങനെ ദുആ ചെയ്യുന്നുണ്ട് ചില നമസ്കാരങ്ങളിലൊക്കെ. മുത്തുനബി ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ഹാസിബിനി ഹിസാബ യസീറ, അല്ലാഹുവേ എന്റെ ഹിസാബ് നീ എളുപ്പമാക്കണേ. ഞാൻ ആയിഷ ബിബി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, അല്ലാഹുവിന്റെ ദൂതരെ, ഈ എളുപ്പമായ ഹിസാബ് എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങ് ദുആ ചെയ്യുന്നല്ലോ എളുപ്പമായ ഹിസാബ് വേണമെന്ന്. എന്താണ് നബിയെ ഈ എളുപ്പമായ ഹിസാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുകൊടുത്തു, ദാസന്റെ അമലുകളുടെ ഏടുകളിൽ ഒരു നോട്ടമിട്ടതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന്റെ നന്മ തിന്മകളിലേക്ക് അള്ളാഹു ഇങ്ങനെ നോക്കുമെന്ന് ഓടിച്ചു നോക്കും. അങ്ങനെ നോട്ടമിട്ടതിന് ശേഷം അവന് മാപ്പ് നൽകപ്പെടുക. അള്ളാഹു പറയുന്നു, നീ ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കി എങ്കിലും പൊക്കോ കുഴപ്പമില്ല, നീ പുറത്തു കയറി പൊക്കോ എന്ന് അള്ളാഹു ഇങ്ങനെ പറഞ്ഞുവിടുന്ന ഒരു നോട്ടമിട്ടതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കരുണ കണ്ട് അള്ളാഹുവിനെ മാപ്പാക്കി കൊടുക്കുക, അവന് മാപ്പ് നൽകുക. കാരണം ഏ ആയിഷ, ആ ദിവസം ആരെയെങ്കിലും ശരിയായ നിലയിൽ വിചാരണ ചെയ്യപ്പെട്ടാൽ അവൻ നശിച്ചു പോകുന്നതാണെന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അല്ലാഹു നേരെയായ രീതിയിൽ ശരിയായിട്ട് ആരെങ്കിലും ഹിസാബ് ചെയ്യുന്നതിന് വേണ്ടി പിടിച്ചു കഴിഞ്ഞാൽ പോയി ആയിഷ, അവൻ ഒരിക്കലും രക്ഷപ്പെടില്ല, അവൻ നശിച്ചു പോകും, അവന്റെ കാര്യം അവൻ നരകത്തിലാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. അല്ലാഹുമ്മ ഹാസിബിനി ഹിസാബ യസീറ എന്ന് മുത്തുനബി ദുആ ചെയ്യാനുള്ള കാരണം അതാ. ഈ ദുആ നമ്മളും പഠിച്ചു വെക്കുക. എപ്പോഴും അല്ലാഹുവിനോട് ചെയ്യണം, അല്ലാഹുമ്മ ഹാസിബിനി ഹിസാബ യസീറ, അല്ലാഹ് എളുപ്പമായിട്ടുള്ള വിചാരണ എനിക്ക് തരണേ പടച്ചവനെ എന്ന് അല്ലാഹുവിനോട് ആത്മാർത്ഥമായി നമുക്ക് ദുആ ചെയ്യാൻ കഴിയണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്തി ലി അഹ്ലിൽ ഖബായിരി മിൻ ഉമ്മത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വൻപാപൻ ചെയ്തവർക്ക് വേണ്ടിയുള്ള എന്റെ ശഫാഅത്ത് എന്റെ ഉമ്മത്തുകളിൽപ്പെട്ട ആളുകൾക്ക് മാത്രമായിരിക്കും എന്ന് നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ആ പ്രവാചകന്റെ ശഫാഅത്ത് കൊണ്ട് മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് കിട്ടുന്ന, അല്ലാഹുവിന്റെ തൃപ്തിയും പുരുത്തവും കിട്ടുന്നവരിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. ആരെല്ലാം ഇവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു ഈ ക്ലാസ്സൊക്കെ കേൾക്കുന്നവർ, ഈ നന്മകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നവർ അല്ലാഹു എല്ലാവർക്കും ഷഹീദിന്റെ കൂലി കിട്ടുന്ന ഒരു നല്ല മരണം അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികൾക്കൊക്കെ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, ദുർമരണങ്ങൾ, മയ്യത്ത് പോലും കുളിപ്പിക്കാൻ കഴിയാതെ ജനങ്ങളെ കാണിക്കാതെ കബറടക്കുന്ന മരണങ്ങൾ അല്ലാഹു നമ്മളെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, നമ്മുടെ വാർഷിക പ്രഭാഷണത്തിലേക്ക് അന്നത്തെ മജ്ലിസിലേക്ക് വേണ്ടി ദുആയ്ക്ക് പങ്കെടുക്കുന്നതിന് വേണ്ടി ഖത്തം ഓതുന്നവർ, ദിക്കറുകൾ പറയുന്നവർ അല്ലാഹു എല്ലാവർക്കും നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട ദുആയിൽ ഈ സാധുവായി എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ മറക്കാതെ ഉൾപ്പെടുത്തണം, ദുആ ചെയ്യണമെന്ന വസീയത്തോടെ വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.